அக்கேத்தத்தை கொடுக்காதுன்னு நான் வாங்காம என்னதாயிருக்கும் அக்கேத்தத்தின் எதுக்கொண்டான வயலாகத்தில் பேரை கிட்டாயிருந்தது എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഓർമ്മയിൽ വരുന്നത് സ്പന്ദമാതിരി സ്പർശമണികൾക്ക് ശേഷം നീണ്ട കാലയളവിൽ അക്കേത്തത്തിൻ്റെ പുസ്തകമൊന്നും ഉണ്ടായിരുന്നില്ല. പുസ്തകബന്ധത്തെയാണ് അവാർഡ് എങ്കിൽ അത് ലഭിക്കാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വയലാർ അവാർഡ് ലഭിക്കാതെ പോയി. അതിനുശേഷം അന്ത്യമഹാകാലം പോലെ ഒരു പുസ്തകം പിന്നീട് ഉണ്ടാകുന്നു. ആ പുസ്തകത്തിന് അവാർഡ് ലഭിക്കുകയും ചെയ്തു. അക്കിത്തത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം, അദ്ദേഹത്തിൻ്റെതായ പുസ്തകങ്ങളൊന്നും ആ പതിറ്റാണ്ടുകളിൽ നിന്നും വരാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് വിശിഷ്ടമായ പുരസ്കാരം ലഭിക്കാതിരുന്നത് എന്നാണ്. എന്നാൽ ശ്രീ പരമയുടെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ആശ്വസിക്കാനും വഴിയില്ല. അദ്ദേഹത്തിൻ്റെ കൃതികൾ മിക്കവാറും എല്ലാ വർഷങ്ങളിൽ നിന്നാണ്. അത് ഭൗതികമായ സർഗാത്മകതയുടെ അടയാളത്തോടുകൂടിയ കാഴി ഗ്രന്ഥമാകാം, അതല്ലെങ്കിൽ നിരൂപണ ഗ്രന്ഥമാകാം, അതല്ലെങ്കിൽ സാംസ്കാരിക വിമർശ ഗ്രന്ഥമാകാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ജനറൽപ്പെട്ട ഏതെങ്കിലുമൊക്കെ സ്വഭാവത്തിൽപ്പെട്ട സാഹിത്യ കൃതികൾ മിക്കവാറും എല്ലാ വർഷവും എന്ന വണ്ണം ഇറക്കിക്കൊണ്ടിരുന്നിട്ടും ആ വിധത്തിലുള്ള ഒരു കളിസംഘം നമുക്കുണ്ടായി. വയലാറ് ഒ എൻ വി ഭാസ്കരൻ മാഷ്, തിരുവനന്തപുരനാഗരൻ, ഇങ്ങനെയുള്ളൊരു കവിസംഘം ഉണ്ടായി. ആ കവിസംഘം വളരെ ശ്രദ്ധേയമായ രീതിയിൽ അങ്ങനെ ജ്വലിച്ചു നിന്നു നമ്മുടെ കവിയന്ത്രത്തിൽ എന്നുള്ളത് സത്യമാണ്. എന്നാൽ ആ കവിസംഘത്തിന് തൊട്ടു പിന്നാലെ മറ്റൊരു കവിസംഘം കടന്നുകൊണ്ടിരുന്നു. ആ കവിസംഘം ഒരു പക്ഷേ ഇവരുടെ ഈ പ്രശസ്തിയുടെ ഇവരുടെ ഈ പ്രതിഭയുടെ മഹാദീപ്തിയാൽ മറഞ്ഞു പോയതാണോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും അർഹതപ്പെട്ട രീതിയിൽ പരിഗണിക്കാൻ പറ്റില്ല. ആ കവിസംഘത്തിന് പിന്നാലെ വന്ന കവിസംഘത്തിൽപ്പെട്ടതായിരിക്കാണ് പൊല്ലൂർബാലൻ, ഏറ്റവും സ്വാമദാസൻ, പഴമലാരി മാഷ്. ഈ മൂന്ന് പേരും ഒരുപോലെ ആ ഘട്ടത്തിൽ തുടങ്ങിയ മലയാള രാജ്യം പോലെയുള്ള മാസികകളിൽ തുടർച്ചയായി കവിതകൾ എഴുതി ഈ അതിപ്രയത്ഥ കാവ്യ വ്യക്തിത്വങ്ങളോട് മത്സരിച്ച് സ്വന്തം സ്വത്വം സ്ഥാപിച്ചു എന്നതാണ് സത്യം. അങ്ങനെ സ്വന്തം സ്വത്വം സ്ഥാപിച്ച് സർഗാത്മകമായ സാന്നിധ്യം ഉറപ്പിച്ച ആ കവികളെ വേണ്ട പോലെ പരിഗണിച്ചിരുന്നു. നമുക്കെപ്പോഴും ദുഃഖകരമായ ഒരു കാര്യം ഓർത്തേ പറ്റൂ. അതെന്താണെന്ന് വെച്ചാൽ നമുക്കെപ്പോഴും ബിംബങ്ങളെ ആരാധിക്കാനാണ് താല്പര്യം. വലിയ ബിംബങ്ങൾ ഉണ്ടാക്കി പ്രതിഷ്ഠിക്കുകയും ആ ബിംബങ്ങൾ പൂജ ചെയ്യുകയും ചെയ്യുക എന്നത് പുറത്തേക്ക് പോയിട്ട് ഉപവിഗ്രഹങ്ങൾ വന്നതുണ്ടെങ്കിൽ അതിനെ ആരാധിക്കേണ്ടതില്ല, കാണേണ്ടതില്ല എന്ന ഒരു മനോഭാവം എന്തുകൊണ്ടോ മലയാളിയുണ്ട്. സത്യത്തിൽ ഒരു കാവ്യഗാനം രൂപപ്പെടുന്നത് അല്ലെങ്കിൽ കവിതയുടേതായ ഒരു വനം സങ്കല്പിക്കുക, ഒരു വനവും രൂപപ്പെടുന്നത് മഹാവൃക്ഷങ്ങളെ കൊണ്ട് മാത്രമല്ല. മഹാവൃക്ഷങ്ങളെ കൊണ്ട് മാത്രമല്ല എന്ന് പറയുമ്പോൾ മഹാവൃക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്നതോ അതിന് അല്പം കലർന്നു നിൽക്കുന്നതുമായ ചെറു ശാഖികളെ കൊണ്ടാണ്, അതിനുമപ്പുറത്ത് അടിക്കാടുകളെ കൊണ്ടുകൂടിയാണ്. ഈ അടിക്കാടുകളെ മുതൽ ഈ മഹാ ശാഖികൾക്ക് ഏതാണ്ടൊപ്പം സ്വത്തുത്വത്തില്ല എന്ന നിലയിൽ വളർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളെ വരെ കാണാതിരുന്നുകൊണ്ട് ഒരു വനത്തെ കാണാൻ കഴിയില്ല. ഒരു മരം കണ്ടുകൊണ്ട് ഒരു വനത്തെ കാണാതെ പോവുക എന്ന് പറയുന്ന അപകടമാണ് സത്യത്തിൽ അവിടെയും ഉണ്ടാകുന്നത്. ആ മരവിൽ പിന്മീലേ ചവിട്ടി മുന്നേറുന്നു നാം അറിയാത്തോർ, ഒട്ടും നമ്മളെ അറിയാത്തോർ എന്ന നാട്ടിൽ ഏതാണ്ട് ഒരു മരവിപ്പിൻ്റെതായ മാനസികാവസ്ഥയോടുകൂടി ഇതിനെയൊക്കെ പ്രകടനം കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. നാം അറിയാത്തോർ, ഒട്ടും നമ്മളെ അറിയാത്തോർ നമ്മളെ കടന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു ചിന്ത, ഏതായാലും ആ വിധത്തിലൊരു ചിന്ത അദ്ദേഹത്തിന് മനസ്സിൽ വരാൻ ഇടയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നനയാത്ത ജ്വാലയായിരുന്നിട്ടുണ്ടെന്നും പ്രകടനേശം കവിതയിലാണെങ്കിലും സാംസ്കാരിക വിമർശനത്തിലാണെങ്കിലും പ്രഭാഷണത്തിൻ്റെ രംഗത്തായാലും ഒക്കെ ഒന്നിനും ക്ഷീണിപ്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ആത്മപ്രഭാവത്തിൻ്റെതായ ഒരു തീജ്വാലയായിരുന്നിട്ടുണ്ട് പ്രകൃതിശൻ എന്നുള്ളതാണ് സത്യം. തീജ്വാലയുടെ ഒരു പ്രത്യേകത എന്താണ്? അതിനെ നമുക്ക് എടുത്താൻ കഴിയുമായിരിക്കും, പക്ഷെ അതിനെ നനയ്ക്കാൻ കഴിയില്ല. തീജ്വാലയെ നമുക്ക് വെട്ടി മുറിക്കാൻ കഴിയില്ല. അങ്ങനെ വെട്ടി മുറിക്കാനാവാത്ത, ആര് വിചാരിച്ചാലും വെട്ടി മുറിക്കാനാവാത്ത, ആര് വിചാരിച്ചാലും ഒട്ടൊന്ന് തണുപ്പിക്കാൻ പോലും ആകാത്ത ഒരു ജ്വാല ഉള്ളിൽ കൊണ്ട് നടന്നിട്ട് ഈ ഘട്ടത്തിലൊക്കെ ശ്രീ പ്രകൃതം. അത് സാഹിത്യത്തിലെ അദ്ദേഹത്തിൻ്റെ അതിജീവനത്തിന് തുണയായിട്ടുണ്ട്. തീർച്ചയായും ഈ വൈയക്തികമായ ജീവിതത്തിനും അദ്ദേഹത്തിന് വലിയൊരു തുണയായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു ജ്വാല, അതിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ട്. അത് അദ്ദേഹത്തെ എങ്ങനെ ജ്വലിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോയി ഇപ്പോഴും മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതാണ്ട് കിടപ്പിലായതിനു ശേഷം നിരവധി വർഷങ്ങളായെങ്കിലും ഈ വർഷങ്ങളിലും അദ്ദേഹം തുടർച്ചയായി എഴുതിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെതായ കാവ്യ ഗ്രന്ഥങ്ങൾ വന്നു, അദ്ദേഹത്തിൻ്റെതായ സാമൂഹിക വിമർശന ഗ്രന്ഥങ്ങൾ വന്നു, അദ്ദേഹത്തിൻ്റെതായ സാംസ്കാരിക വിമർശന ഗ്രന്ഥങ്ങൾ വന്നു. ഈ സാംസ്കാരിക വിമർശന ഗ്രന്ഥങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ അതിലൂടെയൊക്കെ കടന്നു പോയാൽ വിട്ടുവീഴ്ചയില്ലാതെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു ഒരു വ്യക്തിത്വത്തെ നമുക്ക് കാണാൻ പറ്റും.
ആരുടെ മുമ്പിലും കീഴടങ്ങാത്ത ഒരു ആത്മ അഭിമാനത്തിന്റെ പതാക പാറി പറത്തിക്കൊണ്ടങ്ങനെ നിവർന്നു നിൽക്കുന്ന ഒരു സാഹിത്യകാരനെ നമുക്ക് കാണാൻ പറ്റും. എവിടെ നിർഭയമാകുന്നു മാനസം, എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം, മുക്തിന്റെ ആ സ്വർഗരാജ്യത്തിലേക്ക് എന്റെ നാടൊന്ന് ഉണർന്നാവും ദൈവമേ എന്ന് പറയുമല്ലോ. അതേപോലെ എവിടെയും കുനിയാത്ത ഒരു ശിരസ്, എവിടെയും ഭയന്ന് പിന്മാറാത്ത ഒരു മനസ്സ്, അതായിരുന്നിട്ടുണ്ട്, അതാണ് എപ്പോഴും ശ്രീ പടവരുടെ ശക്തി.